മിസ്സിക ഐക്യ സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വിശുദ്ധ റോസയുടെ ജീവിതകഥ പറയട്ടെ. അമേരിക്കയിലെ ആദ്യത്തെ വിശുദ്ധിയായിരുന്നു ലീമയിലെ വിശുദ്ധ റോസ. വിശുദ്ധിയിൽ വർറാൻ പ്രസവിക്കുന്നവർക്ക് ഉത്തമ മാതൃകയാണ് ഈ വിശുദ്ധ. മാമോദിസ പേര് ഇസബൽ എന്നായിരുന്നെങ്കിലും എല്ലാവരും സുനീർ കുട്ടിയെ റോസ എന്നാണ് വിളിച്ചിരുന്നത്. നല്ല സമയവും സകല സത്യവും ചെറുപ്പം മുതൽ റോസ കുട്ടിക്കുണ്ടായിരുന്നു. ഉപവാസവും കഠിന പ്രവർത്തനങ്ങളും ദേവസംഘത്തെ പ്രതി ചെയ്യുമായിരുന്നു. അരയിൽ ഒരു ഇരുമ്പ് ചങ്കിലിയും തൽമുടിയിടയിൽ മൂളി കിരീടവും ധരിക്കുമായിരുന്നു. സൗന്ദര്യം കുറയ്ക്കാനായി മുഖം വിരൂപമാക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് താൻ മൂലം ഒരു പരീക്ഷണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ അങ്ങനെ ചെയ്തത്. തുന്നൽ ജോലിയും തോട്ടപ്പടികളും ചെയ്ത് മാതാപിതാക്കന്മാരെ സഹായിക്കുമായിരുന്നു. കണ്ണികയായി ദൈവത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഡോമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു. രോഗവും എതിർപ്പും സഹായങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും താൻ അർഹിത്തിലും അധികമായി ദൈവം എന്നെ പരിപാലിക്കുമെന്ന് പറഞ്ഞ വിശുദ്ധ ഇതിനെയെല്ലാം സന്തോഷപൂർവം സ്വീകരിച്ചു. ഓഗസ്റ്റ് 24 31 മേസി സ്വർഗത്തിലേക്ക് യാത്രയായി. 10 ക്ലെമൻ മാർപ്പാപ്പ വിശുദ്ധ റോസയെ പുണ്യവതിയായി ഉയർത്തി. ഓഗസ്റ്റ് 23 ഓർമ്മ ദിനമായി ആഘോഷിക്കുന്നു. പതോസായിക്കുള്ള ഏക യഥാർത്ഥ ഗോണി കുറുസാണ്. കുറുസല്ലാതെ സ്വർഗത്തിലേക്ക് കയറാൻ മറ്റൊരു വരിയില്ല. കഷ്ടക്ക് ശേഷമാണ് കൃപ വറുതെന്ന് കുട്ടികളായ നാം ഈ വിശുദ്ധയുടെ ജീവിതത്തോടെ മനസ്സിലാക്കണം. എല്ലാവർക്കും ഈ വിശുദ്ധ റോസയുടെ ജീവിതകഥ ഇഷ്ടപ്പെട്ടോ? കർത്താവിന്റെ സകലങ്ങൾ വർദ്ധിപ്പിക്കുക, അവയോടൊപ്പന്റെ സകല സത്യം വർദ്ധിപ്പിക്കുക എന്ന വിശുദ്ധയുടെ പ്രാർത്ഥന നമുക്ക് മാതൃകയാക്കാം. അതിനായി വിശുദ്ധയോട് നമുക്ക് മാധ്യസ്ഥയച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലീമയിലെ വിശുദ്ധ റോസ നൽകുന്ന ജീവിത പാഠങ്ങൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ചെറുപ്പം മുതൽ നമ്മെ സഹായിക്കട്ടെ. നന്ദി. ഞാൻ ഡറോൺ ജോസഫ്, 1 ക്ലാസ്സിൽ.